ഇബ്നു ഖാൽദൂന്റെ ചരിത്രപരമായിട്ട് അദ്ദേഹം എങ്ങനെയൊക്കെയാണ് നോക്കിക്കണ്ടത്, ചരിത്രത്തിന് ഏതെല്ലാം രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണോ അദ്ദേഹം നൽകിയിട്ടുള്ളത്, ചരിത്ര രചന ഒന്നുകൂടി മെച്ചപ്പെടുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഇവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങളാണ്, സാമ്പത്തികപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആശയം എങ്ങനെയായിരുന്നു, സമൂഹത്തിലെ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് പറയുന്ന പോയിൻ്റ്, മിച്ച ഉൽപാദനം, തൊഴിലാളികളുടെ അധ്വാനം, ഉൽപാദന രീതികൾ എന്നിവയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇബ്നു ഖാൽദൂൻ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങൾ രൂപപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങളിൽ അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് ഒന്ന് മിച്ചോൽപാദനം, തൊഴിലാളികളുടെ അധ്വാനം, ഉൽപാദന രീതികൾ, ഇവയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു സാമ്പത്തിക ആശയം രൂപപ്പെടുത്തിയെടുക്കുകയുണ്ടായി. ഇപ്പോൾ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളാണ് സാമ്പത്തിക പ്രക്രിയകളെല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാന പോയിൻ്റാണ്, ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അധ്വാന ശക്തി സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉൽപാദനം അത് 10 ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ 10-ൽ നിന്നും 20 ആളിലേക്ക് നമ്മൾ ഉൽപാദനം കൂട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 20 പേർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിയിൽ അവരുടെ അധ്വാനത്തിൻ്റെ ശക്തി കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ജോലി സമയത്ത് 10 പേർക്ക് വേണ്ടിയിട്ട് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ അവർ ചെയ്യുന്ന ഒരു മിനിമം ജോലി ഭാരമുണ്ട്, എന്നാൽ ആ 10-ൽ നിന്നും 20 പേർക്കുള്ള ഉൽപാദനം ഒരു ദിവസം തയ്യാറാക്കുമ്പോൾ അവരുടെ ജോലിയുടെ എന്ത് കൂടുന്നു, ശക്തി കൂടുകയാണ്. അതായത് കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു, ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് അധ്വാനത്തിൻ്റെ ശക്തിയും എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കൃഷിയാവട്ടെ, വ്യവസായമാവട്ടെ, ഏത് തരത്തിലുള്ള ജോലി ആവട്ടെ, അത് ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അപ്പോൾ കൃഷി തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം, ഇപ്പോൾ കുറച്ച് പേർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യ ഉൽപാദനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട, കൂടുതലായിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഒരുപാട് പേർക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എന്ത് വരും, അവിടെ അധ്വാനത്തിൻ്റെ ശക്തി കൂടുകയാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം പ്രസ്താവിച്ചതാണ്, ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് അധ്വാനത്തിൻ്റെ ശക്തിയും വർദ്ധിക്കുന്നു. ഈ അധ്വാന ശക്തി വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണ്, അല്ല ഉൽപ്പാദനം കൂടുകയാണ്. എന്തുകൊണ്ടാണ്, ആ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധ്വാന ശക്തി വർദ്ധിച്ചു, അല്ല തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കൂടുതലായിട്ട് ജോലി ചെയ്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ പറയുന്നു, അത്തരത്തിലുള്ള അധ്വാന ശക്തി വർദ്ധിച്ചതിനനുസരിച്ച് തന്നെ എന്തും കൂടി വർദ്ധിച്ചു, ഉൽപാദന മിച്ചം സൃഷ്ടിക്കപ്പെട്ടു. ഓക്കെ, അധ്വാന ശക്തി വർദ്ധിച്ചു, അതോടൊപ്പം തന്നെ ഉൽപാദനം വർദ്ധിച്ചു, ഉൽപാദനം വർദ്ധിച്ചതോടുകൂടിയിട്ട് ഉൽപാദന മിച്ചം സൃഷ്ടിക്കപ്പെട്ടു. അതായത് ഉൽപാദിപ്പിക്കുന്നതിൽ നിന്നെല്ലാം ഒരു കുറച്ച് ഭാഗം മാറ്റി വെക്കേണ്ടി വന്നു. ഓക്കെ, മിച്ചം വെക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഈ ഉൽപാദന മിച്ചങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയത് ഭരണാധികാരികളായിരുന്നു. ഈ തൊഴിലാളികളോ കർഷകരല്ലെങ്കിൽ ഏത് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്കല്ല ഉൽപാദനത്തിൻ്റെ മിച്ചം ലഭിച്ചിരുന്നത്, മിച്ചം അഥവാ ലാഭം. ഈ ലാഭം ലഭിച്ചതെല്ലാം തന്നെ അതാത് കാലഘട്ടത്തിലെ ഭരണാധികാരികൾക്കാണ്. ഭരണകൂടം വഴിയാണ് സമൂഹത്തിലെ ഒരുവിധം പ്രക്രിയകളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികളുടെ കയ്യിൽ ഉൽപ്പന്നത്തിൻ്റെ മിച്ചം വരികയുണ്ടായി. പക്ഷേ അവ ഭൂരിഭാഗ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, വിനിയോഗിക്കുന്നില്ല. ഉൽപ്പാദനത്തിൻ്റെ മിച്ചം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ഭരണകൂടം ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇവിടെ പറയുന്നു,
ആ തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ കൂടുതൽ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദനത്തിൻ്റെ മിച്ചം ആരുടെ കൈകളിലേക്കാണ് പോകുന്നത്? ഭരണാധികാരികളുടെ കൈകളിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നില്ല? ആ ഭൂരിപക്ഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവ വിനിയോഗിക്കുന്നില്ല. നമ്മൾ സമൂഹത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും ഒരുപാട് ആവശ്യങ്ങളുള്ളവരായിരിക്കും, അല്ല അധികൃതരായിരിക്കും, അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തവരായിരിക്കും ഒരു സമൂഹത്തിലെ ഭൂരിഭാഗം ജനങ്ങളും. ഓക്കെ, അപ്പോൾ ആ ഭൂരിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നില്ല? ആ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഈ ഉൽപ്പാദന മിച്ചം ആരിലേക്ക് എത്തിക്കുന്നില്ല? അതിൻ്റെ ആവശ്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അത് നേരെ എവിടേക്ക് പോകുന്നു? ന്യൂനപക്ഷത്തിൻ്റെ ആർഭാടങ്ങൾക്ക് വേണ്ടിയിട്ട് അവ ഉപയോഗിക്കപ്പെടുകയാണ്. അല്ല, ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ കോർപ്പറേറ്റ് മുതലാളികളാണ്. അല്ല, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ഭാഷയിൽ പറയുമ്പോൾ കോർപ്പറേറ്റ് മുതലാളികളായിട്ട് അവർ മാറുകയാണ്. അല്ലാത്ത കാലഘട്ടങ്ങളിലായിരിക്കും അധികാരങ്ങളും സ്വാധീനവും. കയ്യിൽ ഒരുപാട് പൈസയുള്ള ഭൂപ്രഭുക്കന്മാരോ ജന്മിമാരോ വലിയ തമ്പ്രാക്കന്മാരുടെ കയ്യിലേക്കെല്ലാം തന്നെ എന്ത് പോകുകയാണ്? ഈ മിച്ചങ്ങളെല്ലാം തന്നെ പോവുകയാണ്. അല്ല, എല്ലാ ലാഭങ്ങളും ഒരു വലിയൊരു സമ്പത്ത് മുഴുവനായിട്ട് സാധാരണക്കാരുടെ കൈകളിൽ നിന്നും എടുക്കു പോകുന്നു. ആ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭൂപ്രഭുക്കന്മാരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് പോകുകയാണ്. അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? ഭരണകൂടമാണ്. ഓക്കെ, അപ്പോൾ ഭരണകൂടം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഉൽപ്പാദന മിച്ചം ന്യൂനപക്ഷത്തിൻ്റെ ആർഭാട ജീവിതങ്ങൾക്ക്, ഓക്കെ, അവരുടെ ആവശ്യങ്ങൾക്കല്ല, അവരുടെ ആർഭാട ആവശ്യങ്ങൾക്കാണ്. എന്നാലിവിടെ ഭൂരിപക്ഷം ജനങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അല്ല, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ ജീവിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടതൊന്നും നൽകാതെ അവരുടെ തൊഴിലാളികളുടെ ഉൽപ്പന്നത്തിൻ്റെ മിച്ചം ലാഭം ഭരണാധികാരികൾ തൊഴിലാളികൾക്ക് നൽകാതെ ആർക്ക് നൽകുകയാണ്? ആ ന്യൂനപക്ഷങ്ങളുടെ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് നൽകുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സാമൂഹിക സ്ഥിതി എല്ലാ കാലഘട്ടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അപ്പോൾ ഇബ്നു ഖാൽദൂൻ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങളിൽ അദ്ദേഹം പറയുന്ന ഒന്നാണെന്ത്? തൊഴിലാളികൾ അവരുടെ അധ്വാന ശക്തി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പാദനങ്ങളിൽ മിച്ചം വരുന്നത്, അതിൻ്റെ ലാഭങ്ങൾ മൊത്തം ആരുടെ കൈകളിലേക്കാണ് പോകുന്നത്? ആ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വ്യക്തികളുടെ ആർഭാട ജീവിതങ്ങളിലേക്കാണ് പോകുന്നത്. അത് പല കാലഘട്ടങ്ങളിൽ മുതലാളി എന്ന പേരിലും ജന്മിമാർ എന്ന പേരിലെല്ലാം തന്നെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സംഭവവികാസം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സാമൂഹിക സ്ഥിതികളൊക്കെ എന്തിലേക്ക് മാറുകയാണ്? ആ സാമൂഹിക അസമത്വം ഉടലെടുക്കുന്നതിലേക്ക് മാറുകയാണ്. ഇത്തരത്തിലുള്ളൊരു സാമൂഹിക സാഹചര്യം തൊഴിലാളികൾക്ക് അവരുടെ കഷ്ടപ്പാടിനനുസരിച്ചിട്ടുള്ള ലാഭം ലഭിക്കാതെ അവർക്ക് ലഭിക്കേണ്ട ലാഭങ്ങളൊക്കെ ആർക്ക്, ആരുടെ കൈകളിലേക്ക് പോവുകയാണ്? ആ മുതലാളിമാരുടെ കൈകളിലേക്ക് പോവുകയും ഭരണാധികാരികളിൽ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ സമൂഹത്തിൽ എന്ത് ഉടലെടുക്കുകയാണ്? അസമത്വം ഉടലെടുക്കുകയാണ്. അല്ലെ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അല്ല, മുതലാളിമാർ തൊഴിലാളികൾ എന്ത് ചെയ്യുകയാണ്? അവിടെ ചൂഷണം ചെയ്യുകയാണ്. കൂടുതൽ സ്വാധീനമുള്ള ആളുകളുടെ കൈകളിലേക്ക് എല്ലാം എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉടലെടുക്കുകയാണ്. അപ്പോൾ ഇബ്നു ഖാൽദൂൻ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ സമൂഹത്തിൽ എന്ത് നടക്കുന്നുണ്ട്? സാമൂഹിക അസമത്വങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. സാമൂഹിക അസമത്വങ്ങൾ ഉടലെടുക്കുന്നതിൻ്റെ കാരണം ആരാണ്? ഭരണാധികാരികളാണ്. ഭരണാധികാരികൾ ഉൽപ്പന്നത്തിൻ്റെ മിച്ചം ആരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു? ന്യൂനപക്ഷങ്ങളുടെ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അവ അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നു എന്ന് ഇബ്നു ഖാൽദൂൻ അഭിപ്രായപ്പെടുന്നു.